കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായി ഇടപഴകാനാകില്ലെന്ന ചട്ടം ലംഘിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയെ നിയമിച്ച ഉത്തരവ് സർക്കാർ റദ്ദാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിനു ശേഷം തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. നിയമനം ഭരണഘടനാപരമായി പിഴവാണെന്നാണ് വിദഗ്ധർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായി സഹകരണം സ്ഥാപിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രത്യേക ഡിവിഷൻ റദ്ദാക്കിയേക്കുമെന്നാണ് സൂചന. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശ രാജ്യങ്ങളുമായി സംസ്ഥാനങ്ങൾക്ക് ഇടപെടാനാവില്ലെന്ന ചട്ടം മറികടന്നാണ് തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയെ അന്യരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് നിയോഗിച്ചത്. ഈ ഉത്തരവ് സർക്കാർ റദ്ദാക്കിയേക്കും. പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശ ഏകോപനത്തിന് സെൽ രൂപീകരിച്ചത്. എന്നാൽ വിദേശകാര്യം, പ്രതിരോധം, അന്താരാഷ്ട്ര വ്യാപാരം, വാണിജ്യം, ബാങ്കിംഗ് അടക്കം 97 വിഷയങ്ങളിൽ കേന്ദ്രത്തിനാണ് അധികാരം. സംസ്ഥാനങ്ങൾക്ക് ഇതിൽ ഇടപെടാനാവില്ല. അതിനർത്ഥം പിണറായി വിജയനടക്കം ഇതിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കേന്ദ്രാനുമതി ഇല്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായോ ഏജൻസികളുമായോ കരാറുകളോ ഉടമ്പടികളോ ഒപ്പിടാനാവില്ല. താൽക്കാലിക വിഷയങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ ഓഫീസുകളുമായോ പ്രതിനിധികളുമായോ സംസ്ഥാന സർക്കാരിന്റെ ബന്ധം പാടില്ല. സാമ്പത്തിക സഹായം സ്വീകരിക്കാനും വിദേശ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ പ്രത്യേക ഡിവിഷൻ രൂപീകരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. പരാതി ലഭിച്ചാൽ ഉടൻ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്നുവെന്ന് രാജ്ഭവനും വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമനിർമ്മാണ വിഭാഗത്തെ 3 ലിസ്റ്റുകളായിട്ടാണ് പ്രധാനമായും തരംതിരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെയാണ് ആ 3 ലിസ്റ്റുകൾ. ഇതൊക്കെ നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ ആദ്യത്തെ യൂണിയൻ ലിസ്റ്റ്, ഇതിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമായിരിക്കും. അതിൽ വരുന്ന കാര്യങ്ങൾ, അതിന് താഴെ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രതിരോധം, ബാങ്കിംഗ്, കറൻസി, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിങ്ങനെ പോകുന്നു. ഇതിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിലാണ് വിദേശകാര്യം വരുന്നത്. സർക്കാരിന് ഇതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തേതാണ് കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണത്തിന് തുല്യമായ അവകാശം, അതായത് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കേന്ദ്രത്തിനും സർക്കാരിനും തുല്യമായി തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. അതിൽ വരുന്നതാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ്, വിവാഹം, ദത്തെടുക്കൽ, പിന്തുടർച്ച അവകാശം എന്നിങ്ങനെ പോകുന്നത്. ഏറ്റവും ഒടുവിലത്തേതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, അതായത് നിയമനിർമ്മാണത്തിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് മാത്രം. ഇതിൽ വരുന്ന ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളിലെല്ലാം സംസ്ഥാനത്തിന് മാത്രം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. അതായത് പോലീസ്, കൃഷി, ജലസേചനം, ഫിഷറീസ്, ഗതാഗതം എന്നിങ്ങനെയാണത്. അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് സർക്കാരിന് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുക. ഏതായാലും വിദേശ എംബസികളുമായും കോൺസുലേറ്റുകളുമായും അവരുടെ ജീവനക്കാരുമായും IAS ഉദ്യോഗസ്ഥർ നേരിട്ട് ഇടപഴകരുതെന്നാണ് പെരുമാറ്റച്ചട്ടമടക്കം നിലനിൽക്കുന്നത്. പരാതി ലഭിച്ചാൽ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്ന് രാജ്ഭവനും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെത്തുന്ന വിദേശ പ്രതിനിധികളുമായി വാണിജ്യം, വ്യവസായം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ സഹകരണ കരാർ ഉണ്ടാക്കുകയും വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് വാസുകിയുടെ ചുമതല. കേന്ദ്രാനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായോ ഏജൻസികളുമായോ കരാറുകളോ മറ്റൊന്നും ഒപ്പിടാൻ കഴിയില്ല. താൽക്കാലിക പ്രശ്നങ്ങൾക്കപ്പുറം കേസുകളിൽ വിദേശ രാജ്യങ്ങളുടെ ഓഫീസുകളുമായോ പ്രതിനിധികളുമായോ സംസ്ഥാന ഗവൺമെന്റിന് ഇടപാടുകൾ ഉണ്ടാകരുത്. സാമ്പത്തിക സഹായം ലഭിക്കണമെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയും ആവശ്യമാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫോറിൻ കോർഡിനേഷൻ സെൽ രൂപീകരിച്ചത്. വിദേശകാര്യം, പ്രതിരോധം, അന്താരാഷ്ട്ര വ്യാപാരം, വാണിജ്യം, ബാങ്കിംഗ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഈ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ വരുന്നത്. അതിലൊന്നും തന്നെ പിണറായി വിജയന് ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വിദേശ നയതന്ത്ര പ്രതിനിധികളുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും പാടില്ല. ചീഫ് സെക്രട്ടറി മുഖേന മാത്രമായിരിക്കും ആശയവിനിമയം. വിദേശ രാജ്യങ്ങളിലെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരുമായി ഇടപെടുന്നതിൽ മന്ത്രിമാർക്കും പെരുമാറ്റച്ചട്ടമുണ്ട്. അതേസമയം സർക്കാരും ന്യായീകരണം നിരത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. വിദേശ ഏജൻസികൾ, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, പ്രതിനിധി സംഘങ്ങൾ എന്നിവയുമായി സംസ്ഥാന സർക്കാരുമായുള്ള ഏകോപനത്തിനായാണ് IAS ഉദ്യോഗസ്ഥ കെ വാസുകിയെ നിയമിച്ചതെന്നാണ് സർക്കാർ പറയുന്നത്. സമീപകാലം വരെ ഈ ചുമതല വഹിച്ചിരുന്ന സുമൻ ബില്ല കേന്ദ്ര സർവീസിലേക്ക് മടങ്ങിയതിനെ തുടർന്നാണ് വാസുകിയുടെ നിയമനമെന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വാസുകിയെ വിദേശകാര്യ
വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചെന്ന പ്രചാരണത്തെ അദ്ദേഹം തള്ളി. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെ വിദേശ സന്ദർശനത്തെ തുടർന്ന് പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ട്. മുൻ വർഷങ്ങളിൽ പ്രത്യേക വകുപ്പുകളായിരുന്നു ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തരം ചർച്ചകളുടെ എണ്ണം കൂടുന്നതിനാൽ മെച്ചപ്പെട്ട ഏകോപനം ആവശ്യമാണ്. അതിനായി ഉണ്ടാക്കിയ സംവിധാനമാണ് എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്ന ഡിവിഷൻ എന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം വൈകാതെ തന്നെ കേന്ദ്രം ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അതായത് സർക്കാരിനെ ഈ വിഷയത്തിൽ വലിച്ചു കെട്ടും എന്നുള്ളത് ഉറപ്പാണ്.